സംസ്ഥാനത്ത് കള്ളനോട്ട് ഇരട്ടിപ്പ് സംഘം വിലസുന്നു. കള്ളനോട്ട് നൽകി നോട്ട് ഇരട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ യുവാവിനെ 2086 കള്ളനോട്ടുകളുമായി നടക്കാവിലെ വാടക വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. മാനസി വീട്ടിൽ പ്രിയൻകുമാറാണ് അറസ്റ്റിലായത്. 1,00,000 രൂപയുടെ യഥാർത്ഥ നോട്ട് നൽകിയാൽ ഇരട്ടി കള്ളനോട്ട് നൽകുന്ന കോയമ്പത്തൂർ സംഘത്തിലെ കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. സിനിമാ സീരിയൽ രംഗത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്തിരുന്നതിനിടെ പരിചയപ്പെട്ട സുഹൃത്ത് വഴിയാണ് കള്ളനോട്ട് സംഘവുമായി പ്രതി ബന്ധം സ്ഥാപിച്ചത്. 2,00,000 രൂപയുടെ കള്ളനോട്ടുമായിട്ടാണ് നടക്കാവ് പ്രിയൻകുമാർ, ഭാര്യ സഹോദരി കൊല്ലം പന്മന സ്വദേശി ധന്യ, ഭർത്താവ് വിദ്യാധരൻ എന്നിവർ അറസ്റ്റിലായത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വടക്കൻ ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു. ഉദയംപേരൂർ കള്ളനോട്ട് കേസിലെ മൂന്നാം പ്രതിയും കൊല്ലം പന്മന സ്വദേശിയുമായ വിദ്യാധരനെ കുടുക്കിയത് ബിവറേജ് ഷോപ്പാണ്. കയ്യിൽ 10,000 വന്നു ചേരുന്ന വിദ്യാധരൻ തന്റെ അടുത്ത സുഹൃത്തിന് മദ്യപിക്കാൻ 2,000 രൂപ ഫ്രീയായി നൽകിയിരുന്നു. സുഹൃത്ത് ഈ 2,000 രൂപയുമായി കരുനാഗപ്പള്ളിയിലെ ബിവറേജ് ഷോപ്പിൽ നിന്നും മദ്യം വാങ്ങി. നോട്ടിൽ സംശയം തോന്നിയ ജീവനക്കാർ പോലീസിനെ വിവരമറിയിച്ചു. പ്രിയൻകുമാറിന്റെ സുഹൃത്ത് തൃശൂർ സ്വദേശിയായ ഇടനിലക്കാരൻ വിനോദിനായാണ് അന്വേഷണം വ്യാപിപ്പിച്ചത്. ഇയാളെ പിടികൂടിയാൽ കള്ളനോട്ട് സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസ് നിഗമനം. പിടിയിലായ 3 പേരും കള്ളനോട്ടുകൾ കടം തീർക്കാനും കടം കൊടുക്കാനുമാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പോലീസിനോട് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾക്കും വിവാഹ വീടുകൾക്കും സംഭാവന നൽകാനും കള്ളനോട്ടുകൾ ഉപയോഗിച്ചെന്നാണ് അറിയുന്നത്. ഉദയംപേരൂർ CIM സംഘവുമാണ് കൂട്ടുപ്രതിയെ തേടി കോഴിക്കോട്ടേക്ക് തിരിച്ചത്. തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് സുഹൃത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ വിദ്യാധരൻ കൈവശമുണ്ടായിരുന്ന കള്ളനോട്ടുകളെല്ലാം കത്തിച്ചു. സുഹൃത്തിന്റെ മൊഴിയെ തുടർന്ന് വിദ്യാധരനെ ചോദ്യം ചെയ്തെങ്കിലും കൈമാറി കിട്ടിയതാണെന്നാണ് ഇയാൾ പറഞ്ഞത്. എന്നാൽ വീട് അരിച്ചുപറിക്കിയ പോലീസിന് പുസ്തകത്തിൽ നിന്നും 2,000 ഒരു നോട്ട് ലഭിച്ചത് പാരയാകുകയായിരുന്നു. വിദ്യാധരൻ നിന്നും കരുനാഗപ്പള്ളി പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദയംപേരൂർ പോലീസ് പ്രിയനെ അറസ്റ്റ് ചെയ്തത്. അതേസമയം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഇവരെ പിടികൂടിയതെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 500 രൂപ അല്ലെങ്കിൽ 2,000 രൂപ കള്ളനോട്ട് നൽകുന്നതാണ് കോയമ്പത്തൂർ സംഘത്തിന്റെ രീതി. പ്രിയൻ 1,50,000 രൂപ നൽകിയെങ്കിലും കിട്ടിയത് 2,10,000 മാത്രമാണ്. കബളിക്കപ്പെട്ടെന്ന് മനസ്സിലായെങ്കിലും കൂടുതൽ പണം കിട്ടിയ സന്തോഷത്തിൽ കേരളത്തിലേക്ക് മടങ്ങി. ധന്യയ്ക്ക് നൽകിയ 40,000 രൂപ എവിടെയെല്ലാം ചെലവഴിച്ചെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി കോയമ്പത്തൂർ എത്തിച്ച് തെളിവെടുക്കും. തൃശൂർ സ്വദേശി വഴി കള്ളനോട്ട് കേരളത്തിലേക്ക് ഒഴുകിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. സമാനമായ മറ്റൊരു സംഭവമാണ് തലസ്ഥാനത്ത് നടന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കള്ളനോട്ടടിച്ച് വിതരണം ചെയ്ത ചാരിറ്റി പ്രവർത്തകരാണ് അറസ്റ്റിലായത്. മംഗലപുരം കേന്ദ്രീകരിച്ച് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആഷിഖ് തോന്നയ്ക്കൽ എന്നയാളെയാണ് പോലീസ് പിടികൂടിയത്. ഇയാളുടെ കാട്ടായിക്കോണത്തെ വീട്ടിൽ നിന്നും കള്ളനോട്ടടിക്കുന്ന യന്ത്രവും 5,00,000 രൂപയുടെ കള്ളനോട്ടും കണ്ടെത്തി. 200, 500, 2,000 രൂപയുടെ കള്ളനോട്ടുകളാണ് ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയത്. നോട്ടുകളുടെ കളർ പ്രിന്റ് എടുക്കുന്നതിനായുള്ള യന്ത്രങ്ങളും ഇവിടെയുണ്ട്. വർക്കലയിൽ നിന്നും കള്ളനോട്ട് മാറാൻ ശ്രമിച്ച 2 പേരിൽ നിന്നാണ് പോലീസ് കള്ളനോട്ടടി സംഘത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. കൂടുതൽ പേർ സംഘത്തിലുണ്ടെന്നും ഇവരെ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.